ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട രണ്ട് ഉമ്മമാരെ ഒരു ഉപ്പയെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ രണ്ട് ഉമ്മമാരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും, ഒരു ഉപ്പയെ പരിചയപ്പെടുത്തും. രണ്ട് ഉമ്മയും ഒരു ഉപ്പയും ചേർന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു ഉമ്മ, 2019 കൊറോണ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് 2019 ഇതുപോലെയുള്ള ഒരു കുടുംബസംഗമത്തിന് വേണ്ടി അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി. കുടുംബസംഗമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സംഘാടകർ മറുപടി പറഞ്ഞു, ഒരു ഉമ്മ ഇവിടെ എത്തിയിട്ടില്ല എന്ന്. ചായ കുടിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ സംഘാടകരിൽ ഒരാൾ പറഞ്ഞു, സാറിനെ കാണാൻ വരാത്ത ഉമ്മക്ക് വലിയ ആഗ്രഹമുണ്ട്, കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഉമ്മ വരാത്തത്, അതുകൊണ്ട് സാറൊന്ന് വന്നാൽ ഉമ്മയെ കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം. സുഖമില്ലാത്തൊരു കുട്ടിയുടെ ഉമ്മയല്ലേ എന്ന് കരുതി ആ ഉമ്മാനെ കാണാൻ വേണ്ടി സംഘാടകരുടെ കാറിൽ കയറി 4 കിലോമീറ്റർ ദൂരെയുള്ള ആ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്, തടിച്ച ഒരു ഉമ്മ, നല്ല തടിയുണ്ട്. ഞാൻ ആ ഉമ്മയെക്കുറിച്ച് ഒന്ന് പറയാം. 1999 ആ ഉമ്മ മൂന്നാമത് ഗർഭം ധരിച്ചത്. മൂന്നാമത്തെ ഗർഭമായിരുന്നു 1999 എന്ന് പറഞ്ഞാൽ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഉമ്മ ഗർഭം ധരിച്ചു. മൂന്നാമത്തെ ഗർഭം ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, മുന്നോട്ട് പോട്ടെ. ആ ഗർഭവുമായി ഉമ്മ മുന്നോട്ട്. 5 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി ഉമ്മ ഇരുന്ന് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കയ്യിലെടുത്തിട്ട് ഗൈനക്കോളജിസ്റ്റ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് തലച്ചോറിന് വളർച്ച കുറവുണ്ട്, ശരീരത്തിനും വളർച്ച കുറവുണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട് കുട്ടിക്ക്, ഒന്നിലധികം അംഗവൈകല്യങ്ങൾ കുട്ടിക്കുണ്ട്, തലച്ചോറ് പോലും വളർച്ച പൂർണ്ണമല്ല. ഉമ്മ അത് കേട്ട് ഒന്ന് ഞെട്ടി. മൂന്നാമത്തെ കുട്ടിയാണ്, 5 മാസമായി സ്വപ്നം കാണുന്ന തൻ്റെ കുട്ടി. ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു, ഈ കുട്ടി ജനിച്ചാൽ ഉടൻ മരിച്ചു പോകും, നിങ്ങൾ പ്രസവിച്ചിട്ട് കാര്യമില്ല, പ്രസവിച്ചാൽ ഉടൻ ഈ കുട്ടി മരിച്ചു പോകും. ഉമ്മാൻ്റെ പൊക്കൾ കൊടിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ശ്വാസമെടുത്ത് സ്വയം ജീവൻ നിലനിർത്താൻ കുഞ്ഞിന് കഴിയില്ല, അതുകൊണ്ട് 5 മാസമല്ലേ ആയിട്ടുള്ളൂ, പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ആ ഗർഭം അങ്ങ് എടുത്ത് കളഞ്ഞേക്ക്. ഉമ്മാനോട് ഡോക്ടർ പറഞ്ഞ വാക്കാണ്, 5 മാസമായി കണ്ട സ്വപ്നം ഉമ്മാക്ക് ആ ഗർഭം കളയാൻ തോന്നിയില്ല. ഉമ്മ പറഞ്ഞു, ഞാൻ പറയാം. അവിടുന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിനെ കൂട്ടിയിട്ട് കോഴിക്കോട് അങ്ങാടിയിലെ ഏറ്റവും മികച്ച ഒരു ആസ്പത്രിയിൽ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിന് 2-ാമത് ഉമ്മ വന്ന് കണ്ടു. ആ ഗൈനക്കോളജിസ്റ്റ് സ്കാൻ ചെയ്ത് സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ്, നിങ്ങളുടെ കുട്ടി ജനിച്ചാൽ മരിച്ചു പോകും, അതുകൊണ്ട് എടുത്ത് കളയുകയാണ് നല്ലത്. ആ ഡോക്ടറോട്, മുസ്ലിം അല്ലാത്ത ഡോക്ടറോട് ഉമ്മ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് പാപം ചെയ്യാതെ മരിച്ചു പോയാൽ ആ കുട്ടി സ്വർഗത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലെ പൂമ്പാറ്റയാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ഉടുപ്പ് പിടിച്ചിങ്ങനെ വലിച്ച് റസൂൽ പറഞ്ഞു, ഇതാ ഇതുപോലെ ആ കുട്ടി ഉമ്മാനെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കും. അതുകൊണ്ട് ഡോക്ടറെ, ഈ കുട്ടി ജനിച്ചാൽ മരിച്ചോട്ടെ, മരിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു കുട്ടി ഉണ്ടാകും. ഉമ്മ അത്ര ആത്മവിശ്വാസത്തിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ ശരി നിങ്ങൾ മുന്നോട്ട് പോട്ടെ. 8.5 മാസം ഗർഭമായപ്പോൾ വേദന വന്ന് കോംപ്ലിക്കേഷനായി അഡ്മിറ്റായി, ഡോക്ടർമാർ മരുന്ന് വെച്ചു, കുഞ്ഞിനെ പ്രസവിപ്പിച്ചു. നിങ്ങൾക്കറിയോ, ബോധം തെളിഞ്ഞപ്പോൾ ഉമ്മ കാത്തിരിക്കുകയാണ്, ആ കുട്ടിയുടെ മയ്യത്തിപ്പോൾ കൊണ്ടുവരും, ഉമ്മാനെ കാണിക്കും, എന്നിട്ട് അത് കബറടക്കും, ഉമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി പോലുമില്ല. ആ ബാപ്പ പള്ളിക്കമ്മിറ്റിയിൽ ചെന്ന് പറഞ്ഞു, നോക്ക് എൻ്റെ കുട്ടി ജനിച്ചാൽ മരിക്കും, അതുകൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് കബറടക്കാൻ ഒരു ചെറിയ കബർ വേണം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ കബർ കുഴിച്ച് പള്ളിക്കമ്മിറ്റി കാത്തിരുന്നു. ഉമ്മ
ഈ കുട്ടിയുടെ മയ്യത്ത് കാണിക്കും എന്ന് കരുതി ഉമ്മ കാത്തിരുന്നു. പക്ഷേ 4.5 മാസം ആ കുട്ടിയുടെ മയ്യത്ത് ഉമ്മ കണ്ടില്ല, ആ കുട്ടി മരിച്ചില്ല. 4.5 മാസം കഴിഞ്ഞപ്പോൾ ICU കിടന്ന് മരുന്നുകൾ കൊടുത്ത് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആ കുഞ്ഞിനെ ഉമ്മാൻ്റെ കയ്യിലേക്ക് ഡോക്ടർ ഇങ്ങനെ വെച്ചു കൊടുക്കണേ. 4.5 മാസം കഴിഞ്ഞപ്പോൾ വാടിയ ഒരു താമരത്തണ്ട് പോലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ കഴുത്തിന് താഴേക്ക് ചലനമില്ല, ഒരു അനക്കുമില്ലാത്തൊരു കുട്ടി, ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നൊരു കുട്ടി. ആ കുട്ടിയാണ് ഉമ്മാൻ്റെ കയ്യിൽ ഡോക്ടർ കൊടുത്തത്. ആ കുഞ്ഞിനെങ്ങനെ കയ്യിൽ വാങ്ങിയപ്പോൾ ഉമ്മ ഡോക്ടറോട് ചോദിച്ചു, ഇതിന് ജീവനുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ഉണ്ട്, കണ്ണ് അനങ്ങും, കഴുത്തിന് താഴേക്ക് അനക്കമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ ആ കുഞ്ഞ് അന്ന് മരിക്കുമെന്ന് പറഞ്ഞ ആ കുട്ടി 2019 ആ വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല. കയ്യും കാലുമൊക്കെ ഇങ്ങനെ കോടി നൂലുപോലെ നേർത്തുപോയ മനുഷ്യൻ്റെ കോലം മാത്രമുള്ള ഒരു ചെറിയ 19 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, ഒറ്റ പല്ലുമില്ല. ആ കുട്ടീനെ കണ്ട നമുക്കൊരു മനുഷ്യൻ്റെ കോലം മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറച്ചവനോട് പറയും, പറച്ചവനെ, എന്തിനാ ആ കുട്ടീനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിന്, നിനക്കങ്ങ് വിളിച്ചൂടെ എന്ന് അറിയാതെ ചോദിച്ചു പോകുന്നൊരു കുട്ടി. നിങ്ങൾക്കറിയോ ഈ കുട്ടിക്ക് ചവച്ചിറക്കാൻ കഴിയില്ല, പാല് വലിച്ചു കുടിക്കാൻ കഴിയില്ല, ഡോക്ടർമാർ കൊടുക്കുന്ന, ഡയറ്റീഷ്യൻ കൊടുക്കുന്ന ഫുഡ് മിക്സ് ഈ കുക്കറിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി മിക്സിയിലിട്ട് അടിച്ച് ഒരു പമ്പുണ്ട്, ആ പമ്പിലാക്കിയിട്ട് ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം, അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കണം. അതിങ്ങനെ അണ്ണാക്കിൽ വെച്ചിട്ട് ഉമ്മ ഇങ്ങനെ ആ പമ്പ് ഇങ്ങനെ അമർത്തും, അപ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് ഭക്ഷണം ഇങ്ങനെ ഇറങ്ങിപ്പോകും. നിങ്ങൾക്കറിയോ 2-2.5 മണിക്കൂറാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഉമ്മ എടുക്കുന്ന സമയം. 2.5 മണിക്കൂർ ഒരു നേരത്തെ ഭക്ഷണം ആ കുഞ്ഞിന് കൊടുക്കാൻ. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഉമ്മ ഒരൊറ്റ കല്യാണത്തിന് പോയിട്ടില്ല, ഒരു സൽക്കാരത്തിനും പോയിട്ടില്ല, മരണ വീട്ടിലെ ദുഃഖത്തിൽ ഉമ്മ പങ്കെടുത്തിട്ടില്ല, എവിടെയും പോയിട്ടില്ല, ഒരു ടൂറും പോയിട്ടില്ല. തടിച്ച് ഒരുമ്മ. ഞാൻ ഈ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഉമ്മ ഒരു നൊമ്പരായിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ചിന്തിക്കണം എന്താണെന്നറിയോ, പറച്ചോനെ ഇത്രയും വലിയൊരു ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തന്നില്ലല്ലോ, ഈ പെണ്ണിൻ്റെത് എന്തൊരു വലിയ പരീക്ഷണ ഇതല്ലേ ഇപ്പം നിങ്ങൾ കരുതിയത്. ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുട്ടി ഉമ്മ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. ഭക്ഷണം കൊടുക്കുന്ന കൈ ഉമ്മാൻ്റെ കൈയാണോ എന്ന് കുട്ടിക്കറിയില്ല. ഈ ഉമ്മാനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആദ്യം ഇട്ട് തരുന്നു. മക്കൾക്ക് വേണ്ടി, ഉമ്മമാർക്ക് വേണ്ടി, ഉപ്പമാർക്ക് വേണ്ടി ഞാൻ ഈ ഉമ്മാൻ അവിടെ വെക്കുന്നു. ഈ ഉമ്മാനെ ഞാൻ കാണുന്നത് 2019. ഇനി രണ്ടാമത്തെ ഉമ്മയെക്കുറിച്ച് പറയാം. രണ്ടാമത്തെ ഉമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതാണ്, ഞാൻ അങ്ങോട്ട് ചെന്നതല്ല, ഉമ്മ ഇങ്ങോട്ട് വന്നതാ. 2021 ഞാൻ രണ്ടാമത്തെ ഉമ്മയെ കണ്ടത്. ആ ഉമ്മ തൻ്റെ 19 വയസ്സുള്ള മകളെയും കൊണ്ട് ഭർത്താവിനെയും കൂട്ടി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് രാമനാട്ടുകര എന്ന എൻ്റെ ക്ലിനിക്കിലേക്ക് ഉമ്മ വരികയാണ്. ആ ഉമ്മ മോളിങ് കൊണ്ടുവന്ന് മകളെ പുറത്തിരുത്തിയിട്ട് ഉമ്മയും ബാപ്പയും എൻ്റെ റൂമിലേക്ക് കയറി. ഉമ്മാൻ്റെ കണ്ണിൽ ഉരുണ്ടു കൂടി നിൽക്കുന്ന കണ്ണീര് കാണാം, മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ട്. ബാപ്പാൻ്റെ നെഞ്ചിലെ നെരിപ്പോടിൻ്റെ ചൂട് തൊട്ടടുത്തിരിക്കുന്ന എനിക്ക് അനുഭവിച്ചറിയാം. ബേജാറിലാണ് രണ്ടു മനുഷ്യർ, അവരെൻ്റെ മുമ്പിലിങ്ങനെ ഇരുന്ന്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ ബാപ്പയാണ് പറഞ്ഞു തുടങ്ങിയത്, സാറേ മോളാണ് പുറത്തുണ്ട്, 19 വയസ്സാണ്. ഞാൻ ചോദിച്ചു, അവൾക്ക് എന്താ പറ്റിയത്? ബാപ്പ പറഞ്ഞു, സാറേ എൻ്റെ മോള് 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫുൾ 1+ ആണ്, മുഴുവൻ 1+ വാങ്ങിയ കുട്ടിയാണ്, മിടുക്കിയാണ്. എന്നിട്ടോ അവൾ 1+ പ്ലസ് ടുവിനും ചേർന്നു. 1+ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 1+ പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും 1+, 1+ ആ കുട്ടിയുടെ വീടിലെ ഷോക്കേസുകളൊക്കെ കുട്ടിക്ക് കിട്ടിയ മെമൻറ്റോകൾ കൊണ്ട് നിറഞ്ഞു. നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സ്പോർട്സ്, ആർട്സ് എല്ലാവരും കൊടുത്തു മൊമെൻറ്റോകൾ. നിങ്ങളിപ്പോൾ ഇവിടെ കൊടുത്തില്ലേ കുറേ മൊമെൻറ്റോ? ആ കുട്ടിയുടെ ഷോക്കേസ് മൊമെൻറ്റോകൾ കൊണ്ട് നിറഞ്ഞു. +2 പരീക്ഷയിൽ അവൾ പഠിച്ച സ്കൂളിലെ ഏറ്റവും മികച്ച മാർക്ക് ഈ കുട്ടിക്ക്.
1200 1198 മാർക്ക്, 2 മാർക്കിൻ്റെ പോരായുള്ളൂ. ആ കുട്ടി മിടുക്കിയാണ്. പാപ്പ ചോദിച്ചു, നിനക്ക് എന്താ മോളെ പഠിക്കേണ്ടത്? കുട്ടി പറഞ്ഞു, ഉപ്പാ എനിക്ക് എൻട്രൻസ് താല്പര്യമില്ല, എനിക്ക് ഡിഗ്രിയാണ് താല്പര്യം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ ആ കുട്ടി ഡിഗ്രിക്ക് വേണ്ടി ചേർന്നു. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ്, ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് കൊറോണ. കയ്യിൽ ഫോൺ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ്. ആ കുട്ടി ഫോണൊക്കെ ഉപയോഗിച്ച് 2021 ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഉമ്മയും ബാപ്പയും തിരിച്ചറിഞ്ഞത് ഈ കുട്ടിക്കൊരു പ്രേമമുണ്ട് എന്ന്. ഒരു പ്രേമുണ്ട് ഈ കുട്ടിക്ക്. അതറിഞ്ഞപ്പോൾ ഉമ്മയും ബാപ്പയും കുട്ടിയോട് ചോദിച്ചു, മോളെ ഇത് വേണോ? അവൾ പറഞ്ഞു, ബാപ്പാ ഞാൻ കണ്ടച്ച ചെക്കനാ, ഈ ചെക്കനെ അല്ലാതെ വേറെ ഒരുത്തരും ഞാൻ കല്യാണം കഴിക്കില്ല. ബാപ്പ പെട്ടു. അവനെക്കുറിച്ച് അവൻ്റെ നാട്ടിൽ ചെന്ന് ബാപ്പ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവൻ്റെ പേരിൽ 3 കേസുണ്ട്. കഞ്ചാവും മയക്കുമരുന്നും തല്ലുംപിടിയൊക്കെ ആയിട്ട് 3 കേസ്. ഒരു വിദ്യാഭ്യാസമില്ലാത്ത, പള്ളീൻ്റെ പരിസരത്ത് കൂടി പോലും പോകാത്തൊരു ചെക്കൻ. 19 കൊല്ലം പോറ്റിയ മോളെ എങ്ങനെയാ ആ ചെക്കന് പിടിച്ചു കൊടുക്കുക? അവൻ്റെ ബാപ്പായെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് നോക്കിയപ്പോൾ ഒരു വഞ്ചനാ കേസിൽ പെട്ട് ബാപ്പ ഒളിവിലാണ്. നല്ല കുടുംബാ. എങ്ങനെയാ കുട്ടീനെ കെട്ടിക്കുക? ബാപ്പ തിരിച്ചു വന്നു, കുട്ടി മോളോട് പറഞ്ഞു, മോളെ ആരും അറിഞ്ഞിട്ടില്ല. ബാപ്പാൻ്റെ കുട്ടി ഇതിൽ നിന്നാണ് വിട്ടേക്ക്. ആ ചെറുക്കനെ കല്യാണം കഴിക്കാൻ കഴിയില്ല. ആ കുട്ടി പറഞ്ഞു, ഇവനെ മാത്രമേ കെട്ടൂ. എന്ത് ചെയ്യും? ഉമ്മക്കരയാൻ തുടങ്ങി. ബാപ്പാക്കൊന്നും പറയാനില്ല. അവസാനം ഉമ്മ, ഈ ഉമ്മാക്കൊരു പ്രത്യേകത ഉണ്ട്, ഉമ്മ 4 ആങ്ങളമാരുടെ ഒറ്റ പെങ്ങളാ. 4 ആങ്ങളമാർക്ക് ഒരു പെങ്ങളാ. ആ പെങ്ങള് കരഞ്ഞ് ആങ്ങളമാരെ വിളിച്ചു. ആങ്ങളമാർ 4 പേരും ഓടി വന്നു, മൈരിബ് വാങ്ങി കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിൽ. ഈ മോളെ ചേർത്ത് പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തിയിട്ട് മാമന്മാർ പറഞ്ഞു, മോളെ വേണ്ട വിട്ടേക്ക്. മാമന്മാർ അന്വേഷിച്ചപ്പോഴും ആ ചെക്കൻ പോരെ മോളെ വിട്ടേക്ക്. ഈ മാമന്മാരാരാന്നറിയോ? ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മാമന്മാരെ. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിയപ്പോൾ സമ്മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞത് ഈ മാമന്മാരാണ്. 2ലെ പരീക്ഷയ്ക്ക് സ്കൂളിലെ ടോപ്പറായപ്പോൾ വയനാട്ടിൽ റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് 2 ദിവസം അടിച്ച് പൊളിച്ചത് ഈ മാമന്മാരാണ്. ആ മാമന്മാർ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കുട്ടിയോട് പറയാണ്, വിട്ടേക്ക്. മൂത്ത മാമൻ്റെ മുഖത്ത് നോക്കിയിട്ട് A+ വാരിക്കൂട്ടിയ ബുദ്ധിയുള്ള മിടുക്കിയായ ഈ പെൺകുട്ടി മൂത്ത മാമൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മാമ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ ഇടപെടണ്ട. മൂത്ത മാമൻ 200 എണീറ്റു, എല്ലാവരും എണീറ്റു. അവരിങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ വാതിൽക്കൊടിയിൽ ഉമ്മ നിൽക്കുന്നു. തൻ്റെ ആങ്ങളമാരുടെ സ്നേഹം കൊണ്ട് പെൺകുട്ടിക്ക് തിരുത്താം എന്ന് കരുതിയ ഈ ഉമ്മ ആ വാതിൽക്കൊടിയിൽ കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ്. ആ പെങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ആങ്ങളാർ പറഞ്ഞു, മോളെ പോട്ടെ, അവൾ ശരിയായിക്കോളും, ശരിയായിക്കോളും. അവരിറങ്ങി. ആ പെൺകുട്ടി ശരിയായില്ല. ബാപ്പയും ഉമ്മയും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പെൺകുട്ടി ഒരു ശല്യമായി മാറി. ഒരു ദിവസം ബാപ്പയും അവളും തമ്മിൽ പ്രശ്നമായി വീട്ടിൽ. അന്നേരം ആ പെൺകുട്ടി, ബാപ്പ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ അവനെ തന്നെ മതി എങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. ബാപ്പാക്കൊരു ടെൻഷനുമില്ല, മോള് പോയി അവനെ കെട്ടി ജീവിച്ചോ. ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ബാപ്പാൻ്റെ നേരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് പറയാണ്, ഞാനങ്ങനെ പോവില്ല, എനിക്ക് വീട്ടിൽ അവകാശമുണ്ട്, അവകാശമുണ്ട് എനിക്ക് ഈ വീട്ടിൽ, ഞാൻ പോവില്ല. കുടുങ്ങി. ബാപ്പ ചോദിച്ചു, എന്തവകാശം? 19 കൊല്ലം പോറ്റി വളർത്തിയ മകൾ ബാപ്പാൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യം, എന്നെ എന്തിനങ്ങൾ ഉണ്ടാക്കിയെന്ന. ഈ ചോദ്യം കേട്ടപ്പോൾ ഉമ്മ വന്ന് അവളങ്ങനെ തള്ളി മാറ്റി, എന്ത് തെമ്മടിത്തരാടി നീ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാനെ മുഖത്ത് നോക്കി ആ കുട്ടി ചോദിക്കുക, എന്നെന്തിനങ്ങൾ പെറ്റത്, എന്തിനങ്ങൾ പോറ്റിയത് എന്ന്. നിങ്ങൾക്കറിയോ ഈ ബാപ്പ നെഞ്ചത്ത് കിടത്തിയ ഈ മോളെ വളർത്തിയത്? ബാപ്പാൻ്റെ നെഞ്ചിൽ കിടന്ന രാത്രി അവൾ ഉറങ്ങിയത്. 10 വയസ്സ് 11 വയസ്സായിട്ട് ഒരു പെണ്ണിൻ്റെ കെട്ടുമട്ടുമൊക്കെ വന്നപ്പോൾ പ്രായപൂർത്തിയാവാനായപ്പോഴാണ് ഉമ്മ കച്ചറുണ്ടാക്കിയത്. വലിയ പെണ്ണായി, അതിനെങ്ങനെ മേല് കിടത്തുക?
അപ്പോഴ വാപ്പ ഇറക്കി കിടത്തിയത്. 10 വയസ്സുവരെ ബാപ്പാന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നുറങ്ങിയ അവള് ബാപ്പാനോട് ചോദിക്കുക, എന്തിനാ ഉണ്ടാക്കിയെന്ന്, ഇനി എന്താ ചെയ്യ, ഈ പെണ്ണൊരു ശല്യമായി മാറി, ഇനി എന്ത് ചെയ്യും നമ്മള്. അപ്പോഴും ഷോക്കേസിൽ A+ കിട്ടിയ മെമെൻറ്റോകൾ ബാപ്പാനും ഉമ്മാനും നോക്കിയിട്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടാൻ തുടങ്ങി. ബാപ്പക്കാകെ പ്രാന്തായി. ആരോ പറഞ്ഞു കൗൺസിലിംഗ് കൊടുത്താൽ നന്നാവുന്ന. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, ബാപ്പ പറഞ്ഞാൽ കേൾക്കാത്ത, ഉമ്മയെ അനുസരിക്കാത്ത ഒരു കുട്ടി നിങ്ങൾക്കുണ്ടോ? ആ കുട്ടി ദുനിയാവിൽ ആര് പറഞ്ഞാലും കേൾക്കൂല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. കൗൺസിലിങ്ങിന് കൊണ്ടുവരരുത്, കൊണ്ടുപോവരുത്. ഒരു മനുഷ്യൻ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ അത് ഉമ്മ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ വാപ്പ പറഞ്ഞാൽ കേൾക്കും. ബാപ്പി ഇമ്മീം പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടീനെ പിന്നെ ആര് പറഞ്ഞാലാ കേൾക്കുക? ഞാനെന്താ വല്യപ്പേ, കേൾക്കൂല. ബാപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും കേൾക്കാത്ത ഒരു പെൺകുട്ടിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ്. നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ ആ പെൺകുട്ടിയോട് 2.5 മണിക്കൂർ സംസാരിച്ചു. നിങ്ങൾക്കറിയോ, 2.5 മണിക്കൂർ ആ പെൺകുട്ടിയെ മുന്നിലിരുത്തിയിട്ട് വായിലെ വെള്ളം വറ്റുവോളം സംസാരിച്ചു ഞാൻ. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ? ഞാൻ ചോദിച്ചു, ഒന്ന് ചിരിച്ചാ ചോദിച്ചത്. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞോ? ഓള് ചോദിക്കുക. ഞാൻ ചോദിച്ചു, എന്ത്, നിങ്ങളെ വെറുപ്പിക്കല്, 2.5 മണിക്കൂർ അതിനിട്ട് വെറുപ്പിക്കുന്നത്, കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നേ പോട്ടെ, ഞാൻ പറഞ്ഞു, മോള് പോയിക്കോ, എൻ്റെ 2.5 മണിക്കൂർ വേസ്റ്റ് അല്ലേ, 2.5 മണിക്കൂർ വേസ്റ്റ്, പോട്ടെ പോട്ടെ, നമ്മൾ ശ്രമിച്ചല്ലോ, പോട്ടെ. ആ ഉമ്മയും ബാപ്പയും ആ കുട്ടി പുറത്തിറങ്ങിയപ്പോൾ തിരിച്ച് റൂം കയറുമ്പോൾ ഉമ്മാൻ്റെ കണ്ണിലെ ഉറ്റി വീഴാനുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്രത്യക്ഷമാണ്. കണ്ണിലൊരു ചെറിയ പ്രതീക്ഷയുടെ തിളക്കുണ്ട്. ബാപ്പാൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. 2.5 മണിക്കൂർ കൊണ്ട് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടെങ്കിലോ? അവരെൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു, സാറേ എന്തായി? കുറച്ച് നേരം ഉണ്ടാതെന്ന് ഞാൻ പറഞ്ഞു, നോക്കൂ, കമഴ്ത്തി വെച്ച ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ നമ്മൾ മെനക്കെടുന്ന പോലെയാണ് നിങ്ങളെ കുട്ടി. അവൾ കമഴ്ത്തി വെച്ച കുടമാണ്, ഒന്നും കേറണില്ല. ഉമ്മ വീണ്ടും കരയാൻ തുടങ്ങി. ബാപ്പ ചാരിയിരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടിയില്ല. ബാപ്പ എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനത്തെ കുറേ കേസ് കണ്ടതല്ലേ, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞുതരൂ, ഇന്നെക്കൊണ്ട് കയ്യാഞ്ഞിട്ടാ പറഞ്ഞുതരൂ. ഞാനും ഇവരൊന്ന് പോണ്ടേ, ഇവർ പോയാലല്ലേ പിൻകണിച്ച് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കുട്ടിയെ ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടണ്ട, ഇവളിനി പഠിക്കണ്ട, പുറത്തേക്ക് പോണ്ട, ഫോൺ ഉപയോഗിക്കണ്ട, വീട്ടിനകത്ത് ഇരിക്കട്ടെ. അങ്ങനെ മടുക്കുമ്പോൾ ഒന്നുകിൽ അവൻ്റെ കൂടെ പോയിക്കോളും, അപ്പോളൊരു പരിഹാരമാവും, അല്ലെങ്കിൽ അവനെ വിട്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അപ്പോളൊരു പരിഹാരമായി. അപ്പ പറഞ്ഞു, ശരി. എൻ്റെ അടുത്തുനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ അവർ പട്ടാമ്പിയിലെത്തുമ്പം സമയം മൈരിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാ. മൈരി ബാങ്ക് കൊടുക്കാൻ ഇത്തിരി സമയം ബാക്കിയുള്ളപ്പോളാ വീട്ടിൽ വന്ന് കയറുന്നത്. വണ്ടി നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബാപ്പ കുട്ടിയോട് പറഞ്ഞു, മോളെ ഇനി ഈ കോമ്പൗണ്ടിൽ നിന്ന് നീ പുറത്തേക്ക് പോവരുത്, ഇവിടെ ഉണ്ടാവണം, പഠിക്കാനും പോണ്ട, പുറത്തു ഇറങ്ങണ്ട, ഇവിടെ വേണം. ഇത് കേട്ടപ്പോൾ ഈ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? കയ്യിലുള്ളതെല്ലാം കൊടഞ്ഞ് വലിച്ചെറിഞ്ഞ് ഒരൊറ്റ പോക്ക എങ്ങട്ടാ, വാപ്പ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സുന്ദരമായ വീട്ടിലെ കുട്ടിക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലേക്ക്. അവളുടെ മുറിയിൽ കയറിയിട്ട് ആ കുട്ടി വാതിലടച്ച് കുട്ടി കിട്ടു, എന്നിട്ട് അവിടെ ഇരിപ്പായി. മൈരിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് റൂമിനകത്തേക്ക് കയറിപ്പോയ കുട്ടി ഇറങ്ങി വന്നില്ല. രാത്രിയായി, സമയം 10 മണിയായി. ഉമ്മാക്ക് 3 മക്കൾ വേറുണ്ട്, ആൺകുട്ടികളാ, ഒറ്റ പെൺകുട്ടിയുള്ളൂ, അതുകൊണ്ട് തന്നെ പൂതി കെട്ടണ്. 3 ആൺകുട്ടികൾ വേറുണ്ട്. ആ 3 ആൺകുട്ടിയേക്കും ഭക്ഷണം കൊടുത്ത് ഉമ്മയും ബാപ്പയും ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല, എന്നാലും കഴിച്ച് അടുക്കളൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി 11 മണിയായപ്പോൾ ഉമ്മ കിടക്കാൻ വേണ്ടി വാപ്പാൻ്റെ റൂമുക്ക് കയറുമ്പോൾ ബാപ്പ കട്ടിലിൽ തലയണ കുത്തനെ ചാരി വെച്ച് അതിലിങ്ങനെ ചാരി ഇരിക്കണ്, ഉറങ്ങിയില്ല. അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു, നിങ്ങളെന്താ ആലോചിക്കണേ, നിങ്ങളെന്താ ആലോചിക്കണേ? അപ്പോൾ ഈ ബാപ്പ പറഞ്ഞു, ഞാൻ ആലോചിക്കുന്നത് പന്നോട് പറഞ്ഞാൽ നിനക്ക് വിഷമാവും, അവിടെ നീ ചോദിക്കല്ലേ,
ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ പറ, ഞാൻ ഭാര്യയല്ലേ, എന്താണെങ്കിലും പറ. ഈ ബാപ്പ അമ്മയോട് പറയാണ്, നോക്ക് ഞാനിപ്പോൾ ആലോചിച്ചതേ, നാളെ നേരം വെളുത്ത് നമ്മുടെ മകളുടെ റൂമൊന്ന് തുറക്കുമ്പോൾ ഒരു മുഴം കയറിൽ അവളൊന്ന് കെട്ടിത്തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ഇപ്പൊ ചിന്തിച്ചത്. ബാപ്പ പറയാ, ഇത് കേട്ടപ്പോ ഉമ്മ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. ബാപ്പ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നോട് ചോദിക്കല്ലേന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ അതുകൊണ്ടല്ല, അടുക്കള ഇങ്ങനെ അടിച്ചു വാരി തുടച്ച് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോ എന്റെ മനസ്സിൽ ഞാനും ഓർത്തുപോയി, നാളെ നേരം വിളിക്കുമ്പോ എന്റെ മോളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. 19 കൊല്ലം പോറ്റി വളർത്തിയ മകളെ കുറിച്ച് ഒരു വാപ്പയും ഉമ്മയും പറയണ വാക്കത്. ഇനി രണ്ടാമത്തെ ഉമ്മയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഉമ്മരായി, രണ്ടുമ്മാരായി. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ രണ്ടുമ്മാർ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഏത് ഉമ്മയാണ് ഏറ്റവും നിർഭാഗ്യവതി? ഒന്നാണോ രണ്ടാണോ, ഇങ്ങനെ കാണിച്ചാൽ മതി. ഏതുമ്മയാ ഇതിൽ നിർഭാഗ്യവതി? ഒന്നാമത്തെ ഉമ്മയാണോ രണ്ടാമത്തെ ഉമ്മയാണോ? ഏതാ, ഒന്നാ രണ്ടാ? ശരി, ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഇപ്പോഴാണ് ഒന്നാമത്തെ ഉമ്മക്ക് സമാധാനം ഉണ്ടാകുക അല്ലേ.